നീ ഉണർന്നിരുന്നോ? ഏ രാവിലെ മടി പിടിച്ച് കിടക്കാൻ ഇഷ്ടപ്പെടുന്ന ആള് നിർത്തി പിടിച്ചത് എങ്ങോട്ടാ? അത് പിന്നെ നീ ഉണർന്നില്ല എന്ന് കരുതി ഞാൻ ചായ കുടിക്കാൻ. അതല്ല, ഈ പരിങ്ങല് കണ്ട എനിക്ക് മനസ്സിലാവില്ല എന്റെ കണ്ണേട്ടന്. എനിക്ക് വേണ്ട, ചായ വേണ്ട. ദേ കള്ളക്കണ്ണ, പ്ലാൻ എന്തായിരുന്നു എന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. പ്ലാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? പോരാ, എന്താ ഉദ്ദേശം എനിക്ക് അറിയണം. ഇന്നലെ വരെ നമ്മളെ കനൽ വഴികളിലൂടെ നടത്തിച്ചവർക്ക് തക്കതായ മറുപടി കൊടുക്കണം. ചെയ്യാത്ത തെറ്റിന് എന്റെ മുന്നിൽ നിന്ന് അവൻ നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത്. നിനക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വൃത്തികെട്ട കളികളൊക്കെ കളിച്ചു. അച്ഛമ്മയുടെ കൺമുന്നിൽ വെച്ച് അവൻ എന്നെ കൈവച്ചു, ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു, ജയിലിൽ എന്നെ കൊല്ലാൻ ആ അഖിലിനെ ഏർപ്പാടാക്കി. ഇത്രയൊക്കെ ചെയ്തിട്ടും എ സി പി അശോക് സുഖിച്ച് ജീവിച്ച ഞാനൊരാണല്ലാതായി മാറും. അയാൾ ഇനിയും മര്യാദയ്ക്ക് ജീവിക്കില്ല കണ്ണേട്ടാ. അച്ഛമ്മയും കണ്ണേട്ടനും കൂടി ഹോം സെക്രട്ടറി വരെ ഇന്നലെ വിളിച്ചില്ലേ? ഇതിനകം സസ്പെൻഷൻ ഓർഡർ കൈ കിട്ടി കാണും. ആണുങ്ങളുടെ പകരം വീട്ടിൽ സസ്പെൻഷനിലും ഡിസ്മിസിലും ഒന്നും ഒതുങ്ങില്ല കാവ്യ. നട്ടെല്ലുള്ളൊരു പുരുഷന് ചേരുന്ന വിധത്തിൽ എനിക്ക് പ്രതികരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. വീണ്ടും വഴക്കും വക്കാണവുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ കണ്ണേട്ടാ? അടിയും പിടിയും പോലീസ് കേസൊന്നും ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അവൻ ഒരു കേസിനും പോവില്ല കാവ്യ. കിട്ടിയത് നാലാൾ അറിയാതിരിക്കാനേ നോക്കൂ. ആ വിധത്തിൽ അവനെ പൂട്ടാൻ എനിക്കറിയാം. ശിവരാവിലെ തന്നെ ഇറങ്ങിക്കാണും, അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓ, അപ്പൊ ഇന്നലെ തന്നെ ഇത് തീരുമാനിച്ചിരുന്നു അല്ലേ? ഞാൻ പോയി റെഡിയായിട്ട് വരാം. പറശിവ, എ സി പി അശോക് സ്ഥലത്തുണ്ടല്ലോ അല്ലേ? ആള് വീട്ടിലില്ല ഏട്ടാ, ഇന്നലെ രാത്രി എന്തോ പുറത്തു പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല. ഈ ചൂട് തന്നെ ആ പ്രശ്നം കൈകാര്യം ചെയ്യാന്ന് വിചാരിച്ചതാ. ഏട്ടൻ നിരാശപ്പെടാതെ, ഞാൻ ആളെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എവിടെയുണ്ട് ആള്? ഒരു സൂചന കിട്ടിയിട്ടുള്ളൂ. നാട്ടിൽ നീതിയും ന്യായവും നിലനിർത്താൻ വേണ്ടി പോരാടി ക്ഷണിക്കുമ്പോൾ മൈൻഡ് ഒന്ന് ഫ്രഷാക്കാൻ വേണ്ടി അശോക് സാർ ഓടി ചെല്ലാറുള്ളൊരു സ്ഥലമുണ്ട്. അയാൾക്കും വേണ്ടേ ഒരു നേരം പോക്ക്? വേണം വേണം. കോടതിയിലെ പരാജയത്തിന്റെ ക്ഷീണം തീർക്കാനും അതേ സ്ഥലം തന്നെ അയാൾ തിരഞ്ഞെടുത്ത് കാണും. ഷോ, ഞാൻ എന്തായാലും ആളവിടെ ഉണ്ടോ നോക്കി ഏട്ടനെ വിളിക്കാം. അയാൾ വേറെങ്ങും ആയിരിക്കില്ല പോയത്. സ്ഥലം പറ, ഞാനങ്ങ് വരാം. ഓക്കെ ഏട്ടൻ, പുതിയകാവ് റൂട്ട് പോ, കൃത്യസ്ഥലം ഞാൻ വിളിച്ചു പറയാം. ശരി. ചേട്ടനോടൊന്ന് ലെഫ്റ്റ് തിരിഞ്ഞോ. അതെ ഏട്ടാ, അവിടെ നിങ്ങൾ സ്ട്രെയിറ്റ് പോന്നാ മതി. ഓക്കെ ഏട്ടാ. ഇതാ ഏട്ടാ വീട്. ഏട്ടന് ഓർമ്മ കാണും, രണ്ട് മൂന്ന് വർഷം മുമ്പ് നടന്നൊരു ബ്യൂട്ടി പാർലർ കേസ്. അതിലെ വിവാദ നായികയുടെ വീടായിരുന്നു. കേസ് തേച്ച് മാച്ച് കളഞ്ഞ് കോടതിയിൽ നിന്ന് പരിശുദ്ധ പദവി വാങ്ങിക്കൊടുത്തതിൻ്റെ ഭാവന സ്മരണയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അശോക് സാറിനെ വിളിച്ച് സൽക്കരിക്കുന്നത് പതിവാണ്. കൊച്ചു പെൺകുട്ടികളെ ചതിച്ച് ഇതുപോലുള്ളവർക്ക് കാഴ്ച വയ്ക്കാറുണ്ട് അത്ര അവള്. നാട്ടുകാർക്കൊക്കെ എതിർപ്പുണ്ട്, പക്ഷെ അശോകിന്റെ സ്വാധീനം കൊണ്ട് നാട്ടുകാരെയൊക്കെ അടിച്ചമർത്തിരിക്കുക. അശോകിന്റെ സ്വാധീനം, ഇന്ന് മുതൽ ബിഗ് സീറോ അയാള്.
അശോകിനെ ഞാൻ സൽക്കരിച്ചിട്ട് വരാം. ഊട്ടുക്കത്തെ സൽക്കാരം ഞാനും വരാട്ടെ. വേണ്ട, ഈ കണക്ക് എനിക്ക് ഒറ്റയ്ക്ക് തീർക്കണം. ഒറ്റയ്ക്ക്. എനിക്കല്ലേ അശോകെ കാര്യം. അലറണ്ട, വർഷങ്ങളായിട്ട് നീ ഇവളും കൂടി ഇവിടെ നടത്തി വരുന്ന അനധികൃത ഇടപാടിനെ കുറിച്ച് നാട്ടുകാരും ഡിപ്പാർട്ട്മെന്റും ഒക്കെ അറിയട്ടെ. ഞാൻ നിന്നെ തേടി വന്നത് അതിനല്ല, എന്നാലും ഈ ഫോട്ടോ എനിക്ക് കിട്ടിയ ബോണസാണ്. എടാ, നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. നാട്ടുകാരറിഞ്ഞാൽ എനിക്ക് പുല്ലാടാ. പിന്നെ ഡിപ്പാർട്ട്മെന്റ് എതിർക്കുന്നവരെ അടിച്ചമർത്തിയും കൂടെ നിൽക്കുന്നവരെ ദാ ഇവിടെ ഇവിടെ ഇരുത്തി സൽക്കരിച്ചുമാ അശോക് സ്വാധീനത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. നിനക്കെതിരെയുള്ള കേസ് തോറ്റുപോയിന്ന് കരുതിയേ അശോകിനെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നീ ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ നീ ഇനിയും 7 ജന്മം വേറെ ജനിക്കണം. തലയിലെ തൊപ്പിയുടെയും തോളിലെ നക്ഷത്രത്തിന്റെയും ബലത്തിൽ, ആ ബലത്തിൽ മാത്രം നീ എന്നെ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചു. അവിടെ പോലും ആണിനെ പോലെ പ്രതികരിക്കാൻ ശ്രമിച്ച എന്നെ എന്റെ ഭാര്യ ദ്രോഹിക്കുമെന്ന് പറഞ്ഞത് നീ ഭീഷണിപ്പെടുത്തി ദുർബലനാക്കി. ജയിക്കാൻ വേണ്ടി എന്ത് നാറിയ കളി ഞാൻ കളിക്കൂടാ. എന്തായാലും അന്നത്തോടെ നിന്റെ മുമ്പിൽ ഞാൻ ജയിച്ചു. പക്ഷെ നീ കേസിൽ നിന്ന് ഊരിയതിലൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല. നിന്റെ മേൽ നേടിയ വിജയം ആഘോഷിക്കാൻ എനിക്ക് ആ ലോക്ക മർദ്ദനത്തിന്റെ ഓർമ്മ മാത്രം മതിയടാ. അതുപോലെ എനിക്ക് ഓർമ്മിക്കാൻ ഒരു വിജയം വേണ്ടേ അശോകെ? ചെയ്യാത്ത തെറ്റാണെന്ന് ഉത്തമം ബോധ്യം ഉണ്ടായാലും നിരപരാധികളെ കൈവയ്ക്കുന്നത് നിന്റെ ശീലമായിരിക്കും. പക്ഷേ ഇനിയെങ്കിലും ഒരു പാഠം നീ പഠിക്കണം. നീ തല്ലിച്ചതയ്ക്കുന്ന നിരപരാധി നട്ടല്ലുള്ള ആൺകുട്ടിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെന്ന് തോന്നിയാൽ ഒന്നുകിൽ വെറുതെ വിട്ടേക്കണം, അതല്ല കൈവയ്ക്കാനാണ് ഭാവമെങ്കിൽ തല്ലി കൊന്നു കളഞ്ഞേക്കണം. ഉയരല്പമെങ്കിലും ബാക്കി വച്ച നട്ടല്ലുള്ളവൻ നിന്നെ തേടിയെത്തും. ദാ എന്നെ പോലെ. എന്നെ തിരിച്ചടിക്കാമെന്നാണോ നീ? എങ്കിലും കാണട്ടെ. കാണാനൊന്നുമില്ല, പലപ്പോഴും നിന്നെ വെറുതെ വിട്ടത് യാതൊരു അർഹതയില്ലാതെ IPS എന്ന 3 അക്ഷരം നിന്റെ പേരിന് വാലായി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്. ഇപ്പൊ നിനക്ക് യൂണിഫോമിന്റെ ഭാരമില്ല. നിന്റെ ഇഷ്ടക്കാരിയുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് തായം കളിക്കാം. Thank you.
എൻ്റെ ഒരു ഇന്റർവ്യൂവിനും പ്രസ് മീറ്റിനും എന്തിന് എന്റെ നാവിൽ നിന്ന് വീഴുന്നൊരു വാക്കിന് വേണ്ടി പോലും കാത്തു നിന്നിരുന്ന മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച നീ എന്റെ മേൽ ആദ്യം കൈവച്ചത്. നീ അതിന് കാരണം പറഞ്ഞത് ഞാൻ ഈശ്വരമഠത്തിന്റെ പിൻവാതിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നായിരുന്നു. ആണോടോ ഒരു ഭീരുവിനെ പോലെ ഞാൻ പിന്നാമ്പുറത്തൂടെ ഒളിച്ചോടാൻ ശ്രമിച്ചോ? അല്ല, നീ നിരുപാധികൻ കീടഞ്ഞായിരുന്നു എന്റെ മുന്നില്. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് നീ ആരോപിച്ച അതേ പിൻവാതിൽ നിനക്ക് മുന്നിൽ തുറന്നു കിടക്ക്. പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. ഇനി എന്റെ കൺമുന്നിൽ എത്തിയ കൊന്നോളെ ഞാൻ. വേണ്ട, ഞാൻ പോക്കോളാം. എന്നാ പോ. നിന്നെ പിൻവാതിൽ കൂടി ഒരു പേടിത്തൊണ്ടനെ പോലെ ഓടിച്ചു കഴിഞ്ഞപ്പോഴാ ഒരു കാര്യം ഞാൻ ഓർത്തത്, കണക്കുകൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. എന്നെ ഉപദ്രവിച്ചതും അച്ഛമ്മയുടെ കൺമുന്നിൽ നിന്ന് ക്രൂരമായി പിടിച്ചുകൊണ്ട് പോയതും മാത്രമല്ലല്ലോ വിഷയം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവളെ കള്ളക്കേസിൽ കുടിക്കിയത് നീയല്ലേ? അതിന്റെ കേടുകൂടി ഈ ബോഡിയിൽ തീർത്തില്ലെങ്കിൽ ഞാനൊരു ഭർത്താവാവോടാ. പ്ലീസ്, ഇനി വേണ്ട, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. പ്ലീസ്. അങ്ങനെ നിർത്താനല്ലല്ലോ തുടങ്ങിയത്. തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞപ്പോ നീ ഓർക്കണമായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടാവുമെന്ന്. ഏട്ടം പറഞ്ഞ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമസ്കാരം ജീവ സർ. ആ നമസ്കാരം. വൈദ്യമണി രത്നം, ദാമോദരം വൈദ്യര്, നിനക്ക് പരിചയമുണ്ടോടോ ഇയാളെ? എങ്കി ഇനി കുറച്ച് ദിവസം വിശദമായി പരിചയപ്പെടാം. ഞാൻ ഇളക്കിയ നിന്റെ നട്ടും ബോൾട്ടും എല്ലാം യഥാസ്ഥാനത്ത് ഉറപ്പിക്കാൻ വൈദ്യര് ബെസ്റ്റ്. എന്റെ ചെലവിൽ നിനക്കൊരു ഫ്രീ ബോഡി സർവീസിംഗ്. വൈദ്യരെ, നാല് പകലും രാത്രിയും ഇവനെ എണ്ണത്തോണി തന്നെ മുക്കി ഇട്ടേക്കണം. ഒക്കെ വേണ്ട പോലെ ചെയ്തോളാം. വരട്ടെ സാറ്. സൂപ്പർ സാറ്. ആണൊരുത്തനെ തല്ലി ഇഞ്ച പരുവാക്കി ജീവനോടെ വിടല്ലെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? എടാ, എന്നെ കൊന്നിട്ട് പോടാ, അല്ലെങ്കില് നിന്റെ സന്തതി പരമ്പരകളെ പോലും ഞാൻ വെറുതെ വിടൂല. ഞാൻ പറഞ്ഞത് നട്ടെല്ലുള്ള ആണുങ്ങളുടെ കാര്യമാണ്, നട്ടെല്ലിന്റെ സ്ഥാനത്ത് റബ്ബർ സ്റ്റിക്ക് വെച്ച ശിഖണ്ഡിയുടെ കാര്യമല്ല. ഈ അവസ്ഥയിലും നിനക്കിട്ട് പണി തരാൻ എനിക്ക് പറ്റും. യൂണിഫോമിൽ അല്ലെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിന്റെ ശിക്ഷ എന്താണെന്ന് നീ അറിയോടാ. നീ ഇപ്പോ നിന്റെ വീട്ടിലെ മാത്രം ഉദ്യോഗസ്ഥന്, യൂണിഫോം ഇല്ലാത്ത നിനക്ക് ഇവിടെ കിട്ടുന്ന പണി എന്തായിരിക്കും എന്ന് ഞാൻ പറയണോ? ഇപ്പോ തന്നെ തിരുമൽ തുടങ്ങാം അല്ലേ? ഒന്ന് പോണോ?
ഓടോ. വാ സാറേ. അവൻ എന്റെ മേൽ താണ്ട ഓടുമ്പോ നീ എന്താ നമ്മുടെ ആളുകൾ ആരെങ്കിലും വിളിച്ച് വരുത്തായിരുന്നത്? അത് പിന്നെ സാറേ, ഫോൺ എടുത്താ ജീവ എന്നെയും തല്ലിയനെ. സാറേ, അയാള് പറഞ്ഞതുപോലെ കുഴപ്പമെല്ലാം ഉണ്ടാവോ? അതിനു മുമ്പ് ഞാൻ അവനെ പൂട്ടും. നീ കണ്ടോ ആ ഫോണിങ് എടുത്തേ? ആ പറടോ. സാർ, ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, നമ്മളെ രണ്ടുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഏ, അത് ശരിയായിരിക്കില്ല. ഇന്നലെ രാത്രി കൂടി ഞാൻ കമ്മീഷണറായിട്ട് സംസാരിച്ചാണല്ലോ, അന്വേഷണ ചുമതല ഒന്ന് ഒഴിവാക്കുന്നു മാത്രമേ പറഞ്ഞോളൂ. പണി വന്നിരിക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ സാറേ. ഹോം സെക്രട്ടറി നേരിട്ട് ഇടപെട്ടെന്ന് അറിഞ്ഞത്. എന്നെക്കാൾ സൂക്ഷിക്കേണ്ടത് സാറാണ്. ആ അഖിലിനെ കൊണ്ട് ജീവയെ ജയിലിൽ ആക്രമിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നാ കേട്ടത്. പുതിയ ഓഫീസർ ആരാണെന്നല്ലോ അറിഞ്ഞോ? ഇല്ല, നമ്മുടെ കാര്യം ശരിയാക്കണ്ടേ സാറേ. രാഷ്ട്രീയക്കാരെ ആരെങ്കിലും ചെന്ന് കണ്ടാലോ? ഇന്നൊന്നിനും വയ്യടോ. എന്താ പറ്റിയ സാർ? അത് പിന്നെ ഞാനൊന്ന് വീണു, നടു ഒളുക്കിയിരിക്കുക. സൂക്ഷിക്കണം സാറേ, നമുക്കൊക്കെ കഷ്ടകാലം. എന്തായാലും സാർ റെസ്റ്റ് എടുക്ക്. ശരി, താ വെച്ചോ. സാറിനെ എന്നോട് എന്ത് സ്നേഹമാണെന്ന് എനിക്കറിയോ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ഏട്ടാ. രാത്രി സ്റ്റേഷന് പുറത്തെ കൊതുകടി ഉള്ളാതെ ഏട്ടനെ സ്റ്റേഷനകത്തിരിച്ച് സംരക്ഷിച്ചത് ഈ പരോപകാരിയായ സാറല്ലേ? ഞാൻ നല്ലതേ ഉദ്ദേശിച്ചുള്ളൂ മിസ്റ്റർ ജീവ. നിങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഫോട്ടോ എടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല. കള്ളം പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ വിധിച്ച ശിക്ഷയുടെ വലിപ്പം കൂട്ടണ്ട. അത് കാവ്യക്ക് ജാമ്യം നിഷേധിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുക്കിയ തിരക്കഥയുടെ ഭാഗമായിരുന്നു അത്. അഡ്വക്കേറ്റ് ശ്രീജിത്തിന്റെ അടുത്തും അനുഭാവം നടിച്ച് കാവ്യക്ക് ജാമ്യം കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിപ്പിച്ചു. അതുകൊണ്ട് കോടതിയിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം നഷ്ടപ്പെട്ട് അയാൾക്ക് പകച്ചു നിൽക്കേണ്ടി വന്നു. സി മിസ്റ്റർ ജീവ, ഡ്യൂട്ടിയുടെ ഭാഗമായി പലതും ചെയ്യേണ്ടി വരും, അതൊന്നും മനസ്സിൽ വെക്കരുത്, മറക്കണം. എന്താണോ ഞാൻ മറക്കേണ്ടത്? പോലീസ് കസ്റ്റഡിയിൽ എന്റെ ഭാര്യ അനുഭവിച്ച യാതനകളോ? എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായ മാനക്കേടോ? അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി, അറിഞ്ഞില്ലേ? ഞാനും അശോക് സാറും സസ്പെൻഷനില്ല. സസ്പെൻഷൻ തൽക്കാലത്തേക്കാ, അന്വേഷണം കഴിയുമ്പോ അത് ഡിസ്മിസിലായി മാറിക്കോളും. അയ്യോ സാർ. സസ്പെൻഷൻ തൽക്കാലത്തേക്കാ, അന്വേഷണം കഴിയുമ്പോ അത് ഡിസ്മിസിലായി മാറിക്കോളും. അയ്യോ സാർ. തിരിച്ചൊന്നും പറയാതെ കാല് പിടിക്കുന്ന പോലെ നിൽക്കുന്ന ഇവനൊക്കെ ആരാ ശിവ പോലീസിലെടുത്തത്? തല്ലു കൊടുക്കാനും വേണ്ടേ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ? ഉപദ്രവിക്കരുത് പ്ലീസ്. കളഞ്ഞു, ഇവനെ തല്ലിയ എന്റെ കൈയെ ചീത്തയാ. ഇങ്ങോട്ട് തായേട്ടാ, ഇവനെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി. ദേഹം നനഞ്ഞിട്ട് കുറച്ച് ദിവസമായി. എന്നാ ആ
കാര്യങ്ങളാകെ കൈവിട്ട് പോകുന്ന ലക്ഷണ. പുതിയ അന്വേഷണ സംഘം ചാർജ് എടുത്തുവെന്നാ കേട്ടത്. എ സി പി അശോക് ഒന്ന് വിചാരിച്ചാൽ ഇനി ഒന്നും നടക്കില്ല. ഹോം ഡിപ്പാർട്ട്മെന്റിൽ പിടിക്കാൻ വല്ല വഴിയുണ്ടോന്ന് അമ്മ ഒന്ന് നോക്ക്. ഹോം ഡിപ്പാർട്ട്മെന്റിൽ അമ്മയ്ക്കുള്ള സ്വാധീനം മുതലെടുത്ത ഇത്ര നാളും കളിച്ചോണ്ടിരുന്നത്. ഈശ്വരമഠത്തിലെ പഴയ ആശ്രിതന്റെ മകനല്ലേ ഹോം സെക്രട്ടറി. പക്ഷേ ഇന്നലെ അമ്മയും ജീവയും കൂടി വിളിച്ച് ഇവിടെ നടന്നത് മുഴുവൻ പറഞ്ഞു. അശോക് സാറിനുള്ള പണി അവിടെ നിന്നാ വന്നത്. നമ്മുടെ സന്തോഷം ഇല്ലാതാക്കിയവര് അനുഭവിക്കണം. തീർത്തിരിക്കും രണ്ടിനെ. നമ്മൾ ഒരിക്കലും പിരിയാതിരിക്കാൻ ദേവിക്ക് എന്ത് വഴിപാടാ കഴിക്കേണ്ടത്?